ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മിന്നൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അറേബ്യൻ ഡിഷുമായിട്ടാണ്. അറേബ്യയിലെ അറേബ്യൻ കൺട്രീസിലൊക്കെ ഏറ്റവും അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കുനാഫ. അപ്പോൾ കുനാഫയുടെ ഡോ ഉണ്ടാക്കുന്നതും അത് വെച്ച് കുനാഫ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളതുമാണ്. നല്ല ടേസ്റ്റുള്ള, വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ മിസ് ചെയ്യരുത്. അത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള കിഡുമായിട്ടുള്ളൊരു ഐറ്റമാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്തി ആ ബെല്ലൈക്കൺ കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശ്രദ്ധിക്കാം. അത് ഇത്തിരി കുറച്ച് ശ്രദ്ധിക്കണേ. ഒരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ടായിരിക്കണം. ഇപ്പോൾ ഈ ബൗള് വെച്ചിട്ടാണ് ഞാൻ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ബൗള് പച്ചവെള്ളം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡോയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇനി ആ സെയിം ബൗളിൽ തന്നെ ഒരു ബൗള് മൈദ നമ്മൾ അതിലേക്ക് ഇട്ടു. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുക, എന്നിട്ട് മൈദ ഇടുക, എന്നിട്ട് അര ബൗള് കോൺഫ്ലോറിൻ്റെ പൊടി ഇടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട, വെളിച്ചെണ്ണ പാടില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതായത് സ്മൂത്തി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കപ്പാണ് എടുക്കണമെങ്കിൽ ആ കപ്പിൽ ഒക്കെ മെഷർമെൻറ്റ് ഈക്വലായിട്ട് എടുക്കുക. ഇനി നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. ഒരു സ്മൂത്തി, അതായത് ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇന്നിത് ഇത് ഒന്നുകൂടി നമ്മൾക്ക് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം. ഇത് മസ്റ്റാണ്, സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ നിങ്ങൾ. കാരണം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് നമ്മളിത് നോക്കി കൺഫ്യൂസ്ഡ് ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു കുപ്പിയിൽ ഇതിൻ്റെ മൂടി ഉണ്ടല്ലോ, ആ മൂടിയിൽ ഒരു ചെറിയ ഹോളിടുക. അതായത് ഒരു സൂചി വെച്ചിട്ടൊക്കെ ഇതുപോലെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. വളരെ തിന്നായിട്ടായിരിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഡോ എന്ന് പറയണത് തന്നെ വളരെ തിന്നാണ്. അപ്പോൾ ഹോൾസ് വലുതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഈ മാവ് ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തോരം ഡോ ആവശ്യമുണ്ടോ അതനുസരിച്ച് മൈദപ്പൊടിയൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനെടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഡോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ലോ ഫ്ലെയിമിലിടുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. വളരെ തിന്നായിട്ടായിരിക്കണം നമുക്കിതിൻ്റെ ഡോ കിട്ടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇതാവരുത്. ഇത്രയും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ ആ ക്യാപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് പുറത്തേക്ക് തുറപ്പിച്ചപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോരുന്നാണെങ്കിൽ ഞാൻ നീല മൂടി വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ കണ്ടോ, 2-3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ഡോ ഇവിടെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡോ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എനിക്ക് മറ്റ് ഇതിന് പകരമായിട്ട് നമുക്ക് സേവിങ് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇത് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് കണ്ട നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ടുണ്ട്. ഇങ്ങനൊരു നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ പിന്നായിട്ട് നമുക്ക് ഈ ഡോ റെഡിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ വീട്ടിൽ തന്നെ ഡോ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കണ്ടോ. അപ്പോൾ തന്നെ റെഡിയായിട്ട് കിട്ടും. ഒരുപാട് സമയം നമ്മൾ ഇവിടെ നിന്ന് വെച്ച് പോകരുത്. ലോ ഫ്ലെയിമാണ്, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡോ തയ്യാറാക്കാം. ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഡോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കണ്ട. വളരെ തിന്നായിട്ടായിരിക്കണത് ഇരിക്കേണ്ടത്. ഹോൾസ് വലുതാക്കിയിട്ട നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി റെഡിയായിട്ട് വരില്ല. ഹോൾസ് എപ്പോഴും വളരെ തിന്നായിട്ട് വേണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചെയ്യുന്നത് ഇത് മാറ്റി ഇപ്പോൾ ഇത്തിരി ഇത്തിരി ചെറിയൊരു ചൂട് ഒക്കെ ആറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിലുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലാണ് കേട്ടോ. അടപ്പ് കത്തിച്ചിട്ടില്ല ഞാൻ, നോക്കിക്കോ. ഞാനിപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചതിന് ശേഷമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി എടുത്തിട്ട് ഈ പാലിൽ നിന്ന് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോളോ മൈദയും ഇട്ട് കൊടുക്കുക ഈ പാലിലേക്ക്. പിന്നെ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് രണ്ട് രീതിയിൽ നിന്ന് വെക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ചീസ് ഇട്ടിട്ട് വെക്കാം, ഒന്ന് മധുരം ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ക്രീം അങ്ങനെ റെഡിയാക്കി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് മധുരമില്ലാത്ത ഫില്ലിങ് ആണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ മൈദ ഇട്ടിട്ടുണ്ട്, കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ക്യൂബോളം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ കൈയെടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ചീസിൻ്റെ ക്യൂബ് ഒരെണ്ണം മതി കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതും ഈ ചൂടുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ മെൽറ്റ് ആയി കിട്ടും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ചീസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മധുരം ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മധുരത്തിന് നമ്മൾ ഇതിൽ നമ്മൾ ഫൈനൽ കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മധുരം ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ ഈ ഡോയിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കുക. ഒന്നുകിൽ നിങ്ങൾ കത്ര വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ വെച്ച് കട്ട് ചെയ്യുക. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറിലൊന്നും ഇട്ട് കറക്കി എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലെൻഡ് ആവാൻ പാടില്ല കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി എടുക്കും. ഇപ്പം ഞാനെല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂണല്ല കേട്ടോ, രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വെക്കുക. ഇൻ കേസ് ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഡാൽഡയോ നെയ്യോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇതാക്കിയാൽ മതി. ഓയിൽ ഒഴിച്ച് ഡാൽഡയോ നെയ്യോ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിത് ഒന്ന് ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്, ഞാനതുകൊണ്ട് ബട്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പാനിലാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനത്തെ പാനല്ല, ഇത്തിരി കടായി പോലെ ഇരിക്കുന്നതാണെങ്കിലും അതും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഈ ഡോ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് ഡോയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കുനാഫ ഉണ്ടാക്കിയെടുക്കാവുന്ന കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് കൈയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കുക. ഒരുപാട് ഹൈറ്റും വേണ്ട കേട്ടോ. അത്യാവശ്യം ഒരു ഇതുണ്ടോ, ഈ തിന്നായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കും. ഇത് ഈ പാൻ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ പാനിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ആ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. സെൻറ്ററായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പരത്തിയിടരുത്, കാരണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ തന്നെ ക്രീം ഇടാൻ ശ്രദ്ധിക്കുക. നമുക്ക് പേരൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ തോന്നും, പക്ഷേ വളരെ സിമ്പിളും ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇത് അപ്പോൾ ഇത് സെൻറ്റർ പോർഷനൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഫില്ലിങ് കറക്റ്റായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഡോയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ശരിക്കും ഇതിങ്ങനെ ക്രീമൊക്കെ നല്ല ഇതാ അവിടെ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ പുറത്തേക്കൊന്നും ചാടാതെ തന്നെ നിൽക്കും കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിലിട്ട് അമർത്തരുത്, വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഡോ സെറ്റ് ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ
കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഇനി ഇതൊക്കെ ഇതുപോലെ കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന ടിന്നിൽ മോൾഡിൽ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇനി ഇൻ കേസിൽ ഡോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർമസെല്ലിയുടെ സേമിയ ഉണ്ടല്ലോ, ആ സേമിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് റോസ്റ്റഡ് സേമിയ ഉണ്ടല്ലോ, ഇതുപോലത്തെ സേമിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഡോ കിട്ടും കേട്ടോ, നമുക്ക് ഇവിടെ ഡോ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഡോ തയ്യാറാക്കിയത്. ഇനി ഞാനിത് ഇവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കത്തിക്കുക കേട്ടോ, ഒരിക്കലും തീ കൂട്ടിയിടാൻ നിൽക്കരുത്. ഒരു 15 മിനിറ്റോളം എടുക്കുകയുള്ളൂ ഇത് കുക്കാവാനായിട്ട്. അപ്പോഴേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പത്തിൽ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളവും ഒരു കയ്യിൽ പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഇത് ശരിയായിട്ട് വരുമ്പോൾ അപ്പോഴേക്കും അടപ്പത്ത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മൾ ഇടക്കൊന്ന് നോക്കാം. ഇനി ഞാനതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇത്തിരി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഷുഗർ പിന്നെ ഒഴിക്കുന്നത് ഒരു റോസ് വാട്ടറാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ പതിയെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ അടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ, അതായത് കരിയാനൊന്നും നിൽക്കരുത് കേട്ടോ, ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുക്കായെന്നാണ് അതിൻ്റെ ഒരു കിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു പാനിലേക്ക് ഇത്തിരി നെയ് തേച്ചിട്ട് ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ട് ഈ സൈഡും ഒന്നിതുപോലെ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അതും ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കുക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ കുനാഫ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കുനാഫയുടെ മുകളിൽ കുറച്ച് പിസ്തയും ബദാമും കൂടി എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി മധുരം അതിനായി കഴിഞ്ഞ്, അപ്പോൾ ഉള്ളിൽ ഫില്ലിങ് മധുരം ഇല്ലാതെ ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് വരിക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അറേബ്യൻ ഡിഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്താൻ കാരണം. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, നമുക്കും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഇത്ര എളുപ്പമാണോ എന്നുള്ളത് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ ഫുഡും ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഇതിലൊരു ഡിഷാണ് കേട്ടോ ഇത്. അത്ര ടേസ്റ്റാണിത് കണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തോരം ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിക്കാവോ അതൊഴിക്കും തോറും ആ ടേസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്ന ആ പീസിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ സ്കിപ്പ് ചെയ്തെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.